Hi friends, in this video, we will frock in this stitching. This frock stitching is a meter. This is a elastic. This frock is a cut. This is the width of the chest. The chest is the double. The chest is the width of the chest. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലേക്ക് 3 ഇഞ്ചില് കൈയിനു വേണ്ടിട്ടുള്ള സ്ട്രാപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഇതിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് എവിടെയാണ് ഈ തുണിയിൽ 15 ഇഞ്ച് കിട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് കട്ട് ചെയ്തു മാറ്റാം അപ്പോൾ ഇതാണ് ഫ്രോക്കിന്റെ ബോഡി പാർട്ട് ഇനി ഫ്രോക്കിന്റെ കൈയിനു വേണ്ടിട്ടുള്ള സ്ട്രാപ്പ് ഈ ബാക്കി വന്ന തുണിയിൽ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതിന്റെ വീതി 3.5 ഇഞ്ചും നീളം 11 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇതേ അളവിലുള്ള രണ്ട് പീസ് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫ്രോക്കിന്റെ കട്ടിംഗ് വരുന്നത് ഇനി ഈ ഒരു ഫ്രോക്കിന്റെ സ്റ്റിച്ചിംഗ് എങ്ങനെയെന്ന് നോക്കാം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തുണിയെ നിവർത്തിയിട്ടതിനു ശേഷം മോശം വശത്തേക്ക് 1/2 ഇഞ്ചിൽ മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം ഒരു 1/4 ഇഞ്ചും പിന്നീട് ഒരു 1/4 ഇഞ്ചും കൂടി മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ രണ്ട് സൈഡും മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി യോക്ക് ലെങ്ത് എത്രയാണോ അത് മുകളിൽ നിന്നും താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യാം 5 ഇഞ്ചാണ് യോക്ക് ലെങ്ത് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ഈ തുണിയിൽ ഫുൾ ആയിട്ട് യോക്ക് ലെങ്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഈ യോക്ക് ലെങ്ത് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് വരെ എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ചെയ്തു കൊടുക്കാം 1 ഇഞ്ച് ഗ്യാപ്പിലാണ് എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ഈ തുണിയിൽ ഫുൾ ആയിട്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഓരോ ലൈനിലും എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക എലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം തുണിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പിന്നെ ഈ തുണിയുടെ റോങ് സൈഡിലാണ് എലാസ്റ്റിക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇതുപോലെ യോക്ക് ഭാഗം ഫുൾ ആയിട്ട് എലാസ്റ്റിക് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫ്രോക്കിന്റെ നല്ല വശം ഉള്ളിലാകുന്ന പോലെ വെച്ചിട്ട് ഈ ഒരു സൈഡ് കൂട്ടി സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്റെ ഉൾവശം പുറത്തേക്ക് മറിച്ചിട്ട് നോക്കിയാൽ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് ഇനി ഈ ഫ്രോക്കിന്റെ കൈയിനു വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിനെ നേരത്തെ കട്ട് ചെയ്തു വെച്ചിരുന്ന തുണി എടുത്തിട്ട് ഇതിന്റെ മുകളിൽ എലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തു കൊടുക്കാം ഇതുപോലെ എലാസ്റ്റിക് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ എലാസ്റ്റിക് പുറത്തേക്കാകുന്ന പോലെ ഇതിനെ മടക്കിയിട്ട് ഈ ഒരു സൈഡിലൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം
അപ്പോൾ ഇതുപോലെ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സേഫ്റ്റി പിൻ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ നല്ല വശം പുറത്തേക്ക് മറിച്ചിടണം. ഇതുപോലെ രണ്ട് പീസും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രോക്കുമായിട്ട് ജോയിൻ ചെയ്തെടുക്കണം. ഈ സ്ട്രാപ്പ് ജോയിൻ ചെയ്തെടുക്കാൻ ഈ ഫ്രോക്കിൻ്റെ ഈ ഒരു ഭാഗത്തെ വീതി എത്രയെന്ന് നോക്കാം. 8 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പകുതി 4 ഇഞ്ച് ഈ ഫ്രോക്കിൽ മാർക്ക് ചെയ്യാം. ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത ഭാഗത്ത് നിന്നും നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്യണം. 2 ഇഞ്ചാണ് ഞാൻ രണ്ട് സൈഡിലേക്കും മാർക്ക് ചെയ്യുന്നത്. ഫ്രോക്കിൻ്റെ റോങ് സൈഡിൽ ഈ 2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്താണ് സ്ട്രാപ്പ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇത് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തെ എലാസ്റ്റിക് വലിച്ചു പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ മറ്റേ സ്ട്രാപ്പും ജോയിൻ ചെയ്തെടുത്താൽ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ ഈസിയാണ് ഈ ഫ്രോക്കിന് വേണ്ടിയിട്ട് തുണി കട്ട് ചെയ്തെടുക്കാനും സ്റ്റിച്ച് ചെയ്യാനും. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.